നമസ്കാരം. ഉലകനായകനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? കമൽഹാസൻ. ഇവിടെ കേരളക്കാര് കമൽഹാസൻ എന്നൊക്കെ പറയും. കമൽഹാസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് തോന്നുന്നു, നമുക്കറിയില്ല. എന്തായാലും മക്കൾ നീതി മയ്യം എന്ന ഒരു പാർട്ടിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. പാർട്ടി വലിയ ശക്തി കേന്ദ്രമാകും, ഞാനിപ്പം മലമറിക്കും, അടുത്ത മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. അതൊന്നും നടന്നില്ല, അത് വേറെ കാര്യം. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ ഉലകനായകൻ്റെ യഥാർത്ഥ മുഖം. രാജ്യത്തനുകൂലമായി രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ അതിനെതിരെ പ്രതികരിക്കുന്നതാണ് ഈ ഉലകനായകൻ്റെ ഒരു പ്രത്യേക രീതി. അതായത് രാജ്യവിരുദ്ധതയ്ക്കൊപ്പം രാജ്യത്തെ ഇടത് ജിഹാദി കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ഘടകമാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉലകനായകൻ എന്ന കമൽഹാസൻ. ഈ കോവിഡ് മഹാമാരി ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി അഭിപ്രായം പറയുകയും യാതൊരു അടിസ്ഥാനവുമില്ലാതെ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന രീതിയാണ് ഈ ഉലകനായകൻ എന്ന കമൽഹാസൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2018 തൂത്തുക്കുടി ജില്ലയിലെ മറ്റേ അവിടുത്തെ കോപ്പർ പ്ലാന്റ്, സ്റ്റെറൈൽ പ്ലാന്റ്, ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ചില ഒട്ടും ഗുണകരമല്ലാത്ത ചില സംഭവങ്ങളുണ്ടായി, ശുഭകരമല്ലാത്ത ചില സംഭവങ്ങളുണ്ടായി. അവിടെ ഈ പ്ലാന്റിനെതിരെ സമരം ചെയ്തു, അവിടെ പോലീസ് വെടിവെപ്പുണ്ടായി, ദിക്കിലും തിരക്കിലും ഒക്കെപ്പെട്ട് ഏതാണ്ട് 10-12 പേർ മരിച്ചു. ഒക്കെ ശരിയാണ്, 2018 നടന്നതാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വേദാന്ത സ്റ്റെറൈൽ പ്ലാന്റ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ, അതായത് രാജ്യത്തേക്ക് ഓക്സിജൻ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഉൽപ്പാദിപ്പിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഈ വേദാന്ത കോപ്പർ പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിച്ച് അവിടെ ഓക്സിജൻ ഉണ്ടാക്കാനുള്ള ഒരു നടപടി കഴിഞ്ഞ ദിവസം എടുക്കുകയുണ്ടായി. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇയാൾ, ഈ ഉലകനായകൻ, ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതൊന്നും തുറക്കാൻ പറ്റില്ല, ഇവിടെ 2018 നടന്ന സംഭവം ഓർമ്മയില്ലേ, അതില്ലേ, ഇതില്ലേ, ഇവിടെ ജനങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ. ഇവിടെ ഓക്സിജൻ ക്ഷാമമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ശ്വാസം കിട്ടാതെ ആളുകൾ മരിക്കുന്നു എന്നൊക്കെ വ്യാജ പ്രചരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കക്ഷി നടത്തിയതേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ രാജ്യത്തിന് വേണ്ടി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തൂത്തുക്കുടിയിലെ ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചപ്പോൾ, വേദാന്തയുടെ പ്ലാന്റ് തുറക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ഇയാൾ. ഇയാളെക്കൂടെ വിളിച്ച് ചോദിച്ചില്ല എത്ര ഈ പ്ലാന്റ് തുറക്കണോ വേണ്ടേ എന്ന്. ഇയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണല്ലോ, ഇയാളെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച ശേഷം ഇവിടെ ചോദിക്കാനായിട്ട്. അതായത് ഇവിടെ ആൾക്കാർ ശ്വാസം മുട്ടി മരിച്ചാലും കമൽഹാസനൊന്നുമില്ല. കമൽഹാസൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയ നയവും രാഷ്ട്രീയ തന്ത്രജ്ഞതയും ഇടത് ജിഹാദി കൂട്ടായ്മയുടെ പ്രീണനവും നടക്കണം, അത് മാത്രമേ ഉള്ളൂ കമൽഹാസൻ്റെ ഉദ്ദേശം എന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ചില സുഹൃത്തുക്കളൊക്കെ തന്നെ, അവിടുത്തെ ചില ജനങ്ങളൊക്കെ തന്നെ നമ്മളെ ഒക്കെ അറിയിച്ചിരിക്കുന്നത്. വളരെ സങ്കടകരമാണ് കാര്യം. ഇയാൾ അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്. ഇനി മക്കൾ നീതി മയ്യത്തിൻ്റെ അധിപൻ എന്നുള്ള നിലയ്ക്കും അംഗീകരിക്കുന്നു, ഒരു രാഷ്ട്രീയ കക്ഷിയല്ലേ, കുറച്ച് ജനങ്ങളൊക്കെ അതിൽ പങ്കാളികളാണ്. പക്ഷേ ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായി, ദേശവിരുദ്ധമായി രാജ്യത്തിന് ഗുണകരമായ ഒരു കാര്യം നടക്കുമ്പോൾ അതിന് കുതികാൽ വെട്ടാനായി, അതിന് എതിരഭിപ്രായം പറയാനായി, അതിനെ തടയാനായി ശ്രമിക്കുന്ന ഈ രീതി എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. NRCCA വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് ഈ നിയമം, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് വളരെ 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 രാജ്യവിരുദ്ധമായ തരംതാണ പ്രസ്താവനകളാണ് ഇയാൾ നടത്തിയത്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് വളരെ മോശം പ്രസ്താവനയാണ് നടത്തിയത്. ഇയാൾ ഷൂട്ടിങ്ങിനല്ലാതെ ഒന്ന് വയലിലിറങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പറമ്പിൽ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഈ കർഷക സമരവും അല്ലെങ്കിൽ ഈ പൗരത്വ ബില്ലും ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ ജ്ഞാനമാണുള്ളത്? ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച്, കുറേ സിനിമയിൽ അഭിനയിച്ച്, കുറേ പൈസ ഉണ്ടാക്കി, 3-4 കല്യാണം കഴിച്ചു എന്നുള്ളതല്ലാതെ ഇദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ അനുഭവജ്ഞാനമാണുള്ളത്? ഇദ്ദേഹത്തിന് ജനങ്ങളോട് എന്ത് ബാധ്യതയാണുള്ളത്? ജനങ്ങളുമായി ഒന്നിച്ച് നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് അദ്ദേഹത്തെ ഇതിന് മുൻപ്, ഈ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുന്നതിന് മുൻപ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹമൊക്കെ കാരവനിലും ഹെലികോപ്റ്ററിലും ഫ്ലൈറ്റിലും മാത്രം സഞ്ചരിച്ച് AC മുറികളിൽ അന്തിയുറങ്ങി 5-സ്റ്റാർ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ച് ആവശ്യത്തിന് സ്ത്രീകളെ കല്യാണവും കഴിച്ച് നടക്കുന്ന രീതികളാണ് നമ്മൾ ഇതുവരെ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞത്. ജനങ്ങളോട്, ജനങ്ങളുടെ മനസ്സിനോട്, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തോട് എന്ത് പ്രതിബദ്ധതയാണ് കമൽഹാസൻ എന്ന ഈ നടന ഉള്ളത്, അല്ലെങ്കിൽ മക്കൾ നീതി മയ്യത്തിൻ്റെ നേതാവിനുള്ളത്? ഇവിടെ ഓക്സിജൻ നിർമ്മിക്കാനായി ഒരു പ്ലാന്റ് തുറന്നു കൊടുക്കാനായി തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചപ്പോൾ രാജ്യം മുഴുവൻ എത്തിക്കാൻ ഏതാണ്ട് എത്രയോ 1000 സിലിണ്ടർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഈ തൂത്തുക്കുടിയിലെ പ്ലാന്റിനുണ്ട്. അപ്പോൾ അത് തുറക്കരുത്, അവിടെ 2018 അത് നടന്നതാണ്, ഇത് നടന്നതാണ്, 10-13 പേർ മരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിന് വിലങ്ങുതടിയാകാൻ, അല്ലെങ്കിൽ ഇതിനെ വിലങ്ങ് വെക്കാൻ, ഇതിനെ തടയാൻ ശ്രമിക്കുന്ന ഈ നടപടിയെ നമ്മൾ എന്ത് വിളിക്കണം? എന്ത് വിളിച്ചാലും കുറഞ്ഞു പോകും. ജനങ്ങൾക്കൊപ്പമല്ല ഇവരൊക്കെ എന്നുള്ള കാര്യം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. ആൾക്കാർ ശ്വാസം മുട്ടി മരിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നടക്കണം, രാഷ്ട്രീയം നേടണം, ഞങ്ങൾക്ക് പ്രസ്താവനാ യുദ്ധം നടത്തണം എന്ന രീതിയിലുള്ള തരംതാണ വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ, അല്ലെങ്കിൽ വൃത്തികെട്ട ചിന്താഗതിയുടെ ഒരു മകുട രൂപമാണ് കമൽഹാസൻ എന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ വ്യാപകമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.